ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഡി മാക്സ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ പാർട്ട് വൺ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമല്ലോ അതിൽ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ് ഞാൻ നൽകിയത് ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതൽ ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം നോക്കൂ ഞാൻ ഇവിടെ ഒരു സെറ്റ് എഴുതിയിട്ടുണ്ട് എ എന്ന് പറയുന്ന സെറ്റ് വൺ ടു ത്രീ അതിൽ എത്ര എലമെന്റ്സ് ഉണ്ട് ത്രീ എലമെന്റ്സ് എങ്ങനെയാണ് എ ക്രോസ് എ എയിലുള്ള എല്ലാ എലമെന്റ്സിനെയും അതിലെ എലമെന്റ്സിലായിട്ട് തന്നെ പെയർ ആക്കാം അതായത് ഇത് മൂന്നുമായിട്ട് പേര് ചെയ്യാം അപ്പൊ നമുക്ക് വൺ ടു വൺ 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 ടു വൺ ത്രീ എന്നിങ്ങനെ മൂന്ന് പേര് കിട്ടും ടൂ എടുക്കുക ഇതുപോലെ പേർ ചെയ്യാം ടു വൺ ടുക്കെയർ ചെയ്യാം സെയിം അപ്പൊ എക്രോസ് എങ്ങനെ വരുമെന്ന് നോക്കാം ഇതാണ് നമ്മുടെ എ ക്രോസ് എ എ ക്രോസെയിലെ എലമെന്റ്സ് എത്ര കൊണ്ട് നോക്കൂ നയൻ എലമെന്റ്സ് ആ അതെങ്ങനെയാണ് കിട്ടിയിരുന്നെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എയില് ത്രീ എലമെന്റ്സ് അതിനെ അതിനോട് തന്നെയാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത് അപ്പൊ ത്രീ ഇൻ ത്രീ നയൻ എലമെന്റ്സ് അങ്ങനെയാണ് എ ക്രോസിൽ എത്ര എലമെന്റ്സ് വരുന്നത് നയൻ എലമെന്റ്സ് വരുന്നത് അപ്പൊ ഇതാണ് എന്റെ എ ക്രോസ് എ നോക്കാം ഇതാണ് നമ്മുടെ എ ക്രോസ് എ ഞാൻ എ എന്ന് പറയുന്ന സെറ്റിൽ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ് ലെറ്റ് ആർ വൺ ബി ദ റിലേഷൻ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് എ ബി റിലേഷന്റെ സെറ്റ് ബിൽഡർ ഫോമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ ഓർഡർ പെയേഴ്സ് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് കോമ വൈ ബിലോങ്സ് ടു എ ആൻഡ് മോർ എക്സ് മൈനസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പെയേഴ്സാണ് എക്രോസ് എയിലുള്ള പേയേഴ്സ് ആണ് നമ്മുടെ ആർ വൺ എന്ന് പറയുന്ന സെറ്റിൽ വരണത് ഈ നമുക്ക് ഏതൊക്കെ പേരിൽ ഇതിൽ വരും നോക്കാം വൺ വൺ എടുത്താൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം വൺ മൈനസ് വൺ ചെയ്താൽ സീറോയാണ് കിട്ടണേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ അപ്പൊ സീറോ വന്നാൽ അതിവിടെ വരും അപ്പൊ വൺ വൺ വരും വൺ ടു നിങ്ങൾ ചെയ്തു നോക്ക് വൈനസ് വൺ അതിന്റെ മോഡിലസ് എന്താ വരാം വൺ അത് സീറോയിനേക്കാൾ വലുതാണല്ലോ ആണ് അപ്പൊ അപ്പൊ വൺ ടു ഇതില് വരും ഇനി അടുത്ത പേര് നോക്ക് വൺ ത്രീ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം മോഡിലസ് എടുത്തു വൺ മൈനസ് ത്രീ വൺ മൈനസ് ത്രീ ചെയ്താൽ മൈനസ് ടു മോഡിലസ് എടുക്കുമ്പോ ടു സീറോയിനേക്കാൾ വലുതാ ടു വൺ മൈനസ് ചെയ്യുമ്പോ വൺ സീറോയിനേക്കാൾ വലുതാ നെക്സ്റ്റ് ടു ടു മൈനസ് ചെയ്യുമ്പോ സീറോ ഈക്വൽ ടു സീറോ വന്നാ നമുക്ക് എടുക്കാം ടു ത്രീ മൈനസ് ചെയ്യുമ്പോൾ മൈനസ് വൺ ആണ് പക്ഷെ മോഡ് എടുക്കുമ്പോൾ പ്ലസ് വൺ സീറോയേക്കാൾ വലുതാ ഇതിലും ചെയ്യും ഇതും വരും ഇതും വരും അപ്പോ ഇതിനകത്തുള്ള ഏക്രോസിലുള്ള കംപ്ലീറ്റ് എലമെന്റ്സും ഏത് റിലേഷനിൽ വരുന്നുണ്ട് ഞാൻ ഈ എഴുതിയ ആർ വൺ എന്ന് പറയുന്ന റിലേഷനിൽ വരുന്നുണ്ട് അപ്പൊ ഞാൻ ആർ വണ് റോസ്റ്റർ ഫോം എഴുതിയാൽ എനിക്ക് കിട്ടുന്ന ആൻസർ ഇതാണ് എക്രോസെയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ വന്നു ആർ വണ്ണിൽ വന്നു അതിന് അപ്പൊ എ ക്രോസെയിലുള്ള എല്ലാ എലമെന്റ്സും ഈ ആർ വണ്ണിൽ വന്നുകൊണ്ട് ഈ ആർ വണ്ണിനെ ഒരു പേര് വിളിക്കും യൂണിവേഴ്സൽ റിലേഷൻ ഓക്കെ വേറൊരു റിലേഷൻ നോക്കാം ആർട്ട് ഓഫ് ആൾഡ് പെയർസ് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു ടെൻസ് വൈ ചെയ്ത അതിന്റെ മോഡിലെടുത്താൽ ആൻസർ എന്ത് കിട്ടണം ടെൻ ആ കണക്ഷൻസ് നമുക്ക് കിട്ടുമെന്ന് നോക്കാം നമ്മുടെ പേര് ചെയ്താൽ ടെൻ കിട്ടോ ഇല്ല അടുത്തത് വൺ ടു വൺ മൈനസ് ടു ചെയ്ത് മോഡിലെസ് എടുത്താൽ ടെൻ കിട്ടോ ഇല്ല വൺ ത്രീ അതിലും ഇല്ല ഓരോന്നും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയേ ഓരെണ്ണത്തിൽ പോലും ഈ കണ്ടീഷൻ ഇല്ല അപ്പൊ ആർ ടു എന്ന് പറയുന്ന റിലേഷനിലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പെയർ പോലും എവിടെ ഇല്ല എ എവിടെയില്ല ഏ ഇല്ല സോ പിന്നെ നമ്മൾ എങ്ങനെയാണ് എഴുതണത് നൾസെറ്റ് ആർ ടൂല എലമെന്റ്സ് ഒന്നുമില്ല അതുകൊണ്ട് ആർ ടൂവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ നൾസെറ്റ് ആ റിലേഷനെ വിളിക്കുന്ന പേരാണ് എലമെന്റ്സ് ഒന്നുമില്ലാത്ത ആ റിലേഷനെ വിളിക്കുന്ന പേരാണ് എം ടി റിലേഷൻ യൂണിവേഴ്സൽ റിലേഷനും എം ടി റിലേഷനും അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് യൂണിവേഴ്സൽ റിലേഷനില് ഏക്രോസ് എൽ ഉള്ള എല്ലാ എലമെന്റ്സും ഉണ്ടാകും അതേസമയം എം ടി റിലേഷനിൽ ഏ ക്രോസേയിലുള്ള ഒരു എലമെന്റ് പോലും ഉണ്ടാവില്ല എം ടി റിലേഷൻ എന്ന് വെച്ച മീനിങ് എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ഒന്നുപോലും ആ സെറ്റിലെ എലമെന്റ്സ് ആയിട്ട് റിലേഷൻ ഇല്ല എന്നാണ് സോ ഇപ്പൊ നമ്മൾ എം ടി റിലേഷൻ എന്താണെന്നും യൂണിവേഴ്സൽ റിലേഷൻ എന്താണെന്നും പഠിച്ചു ഇതാണ് നിങ്ങളുടെ പ്ലസ് ടുവിന്റെ ആദ്യത്തെ ടോപ്പിക് യൂണിവേഴ്സൽ റിലേഷൻ ആൻഡ് എം ടി റിലേഷൻ അപ്പം ഇനി ഒരു ഡെഫിനിഷൻ ഉണ്ട് എ റിലേഷൻ ഓൺ ദിസ് സെറ്റ് എ ഇസ് സെറ്റ് ടു ബി യൂണിവേഴ്സൽ റിലേഷൻ ഇഫ് ആറിലുള്ള എല്ലാ എലമെന്റ്സും എന്താണ് എ ക്രോസ് എയിലെ എലമെന്റ്സ് തന്നെയാണെങ്കിൽ ആ റിലേഷനെയാണ് നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് വിളിക്കുന്നത് അതുപോലെ റിലേഷൻ ഓൺ ദ സെറ്റ് എ എസ് റിലേഷൻ എഫ് ആർ ഇസ് ഈക്വൽ ടു നൽസെറ്റ് ആറ് നൽസെറ്റ് ആണെങ്കിൽ ആ റിലേഷനെ നമ്മൾ എന്തെന്ന് വിളിക്കും എം ടി റിലേഷൻ എന്ന് വിളിക്കും ഇതാണ് ഫസ്റ്റ് ടോപ്പിക് ഇനിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം ലെറ്റ് എ ബി സെറ്റ് സെറ്റ് ഓഫ് ഓൾ ബോയ്സ് ഇൻ എ ബോയ്സ് സ്കൂൾ അപ്പൊ ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ബി വൺ കോമ ബി ടു കോമ ബി ത്രീ കോമ എക്സെട്ര അപ്പൊ എക്രോസ് എയിലെ എലമെന്റ് എങ്ങനെയാ വരാം ബി വൺ കോമ ബി വൺ ബി വൺ കോമ ബി ടു ബി വൺ കോമ ബി ത്രീ എക്സെട്രക്സെട്ര എന്ന് പറയുന്ന സെറ്റിൽ ഞാൻ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുവാണ്

അവര് സിസ്റ്റേഴ്സ് ആവില്ല അപ്പം അതുകൊണ്ട് എ എക്രോസ് എയിലുള്ള ഓരോ എലമെന്റ് പോലും ഈ ആറിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല നമുക്ക് ഉറപ്പാണ് എ എന്ന് പറയുന്ന സെറ്റില് ബോയ്സ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന സിസ്റ്റേഴ്സ് ആവുക എന്ന് പറയുന്ന റിലേഷൻ ഒരിക്കലും എ യിൽ നടക്കില്ല അതുകൊണ്ട് ഈ റിലേഷനെ നമ്മൾ എം റിലേഷൻ എന്നാണ് വിളിക്കുന്നത് എ എന്ന് പറയുന്ന സെറ്റിലുള്ള വേറൊരു റിലേഷൻ ആണ് ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പയർസ് എക്സ് വൈ സച്ച് ദാറ്റ് ഓഫ് എക്സ് ആൻഡ് വൈ ഇസ് ഗ്രേറ്റർ ദാൻ ടെൻ സെന്റിമീറ്റർ ഇത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര പെയർ എ ക്രോസ് ചെയ്യുന്നു കിട്ടുമെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് പെയർ ബി വൺ ഗോമ ബി വൺ ബി വൺ എന്ന് പറയുന്ന ബോയ് ബി വൺ എന്ന് പറയുന്ന ബോയുടെയും ഹൈറ്റ് ആഡ് ചെയ്താൽ ടെൻ സെന്റിമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും കൂടുതലായിരിക്കുമല്ലേ ഉറപ്പല്ലേ ടെൻ സെന്റിമീറ്റർ വളരെ ചെറുതാണ് എന്തായാലും ഒരു കുട്ടിയുടെ ഹൈറ്റ് ഒരിക്കലും ടെൻ സെന്റിമീറ്റർ വരില്ല ടെൻ ബി വൺ ഗോമാ ബി ടു അവിടെയും രണ്ട് ബോയ്സിന്റെ ഹൈറ്റ് ആണ് ആഡ് ചെയ്യുന്നത് അവിടെ ആഡ് ചെയ്താലും അതും ഇതിൻ്റെ വരുള്ളൂ ടെൻ സെന്റിമീറ്ററിനേക്കാൾ കൂടുതലും വരുള്ളൂ സോ ഏക്രോസയിലുള്ള ഏത് പേരിലും നമ്മൾ നോക്കുമ്പോൾ ഹൈറ്റ് ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ടെൻ സെന്റിമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും അപ്പോൾ ഈ ആർ എന്ന് പറയുന്ന സെറ്റില് ഈ ആർ എന്ന് പറയുന്ന സെറ്റില് എക്രോസെയിലുള്ള എല്ലാ എലമെന്റ്സും വരുന്നതായിരിക്കും അതുകൊണ്ട് ആറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും യൂണിവേഴ്സൽ റിലേഷൻ എന്ന് വിളിക്കും എക്സാമ്പിൾ വെച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈക്വാലൻസ് റിലേഷനെ കുറിച്ചാണ് ഇവിടെ ഒരു സെറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട് എ എസ് ഈക്വൽ ടു അതിലെ എലമെന്റ്സ് എ എന്ന് പറയുന്ന സെറ്റില് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫോർ റിലേഷൻസ് ആണ് ബോർഡിൽ കാണിച്ചിരിക്കുന്നത് ആർ വൺ ആർ ടൂ ആർ ത്രീ ആൻഡ് ആർ ഫോർ ഒരു സെറ്റ് എയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻസിലെ എലമെന്റ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ റിലേഷനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം സിമെട്രിക് റിലേഷൻ റിഫ്ലക്സീവ് റിലേഷൻ ആൻഡ് ട്രാൻസിറ്റീവ് റിലേഷൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം സിമെട്രിക് റിലേഷൻ ട്രാൻസിറ്റീവ് റിലേഷൻ ആൻഡ് റിഫ്ലക്സീവ് റിലേഷൻ ഫസ്റ്റ് റിലേഷൻ എന്താണോ നോക്കാം ഇതാണ് നമ്മുടെ റിഫ്ലക്സീവ് റിലേഷന്റെ കണ്ടീഷൻ എ എ ബിലോങ്സ് ടു ആർ ഫോർ എവരി എ ബിലോങ്സ് ടു അതിനർത്ഥം സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനും എല്ലാ എലമെന്റ്സിനും ആ സെയിം എലമെന്റ് ആയിട്ട് തന്നെ കണക്ഷൻ ഉണ്ടെങ്കിൽ ആ റിലേഷനെ നമുക്ക് റിഫ്ലക്സീവ് എന്ന് വിളിക്കാം ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം നമ്മുടെ എക്സാമ്പിള് നോക്കാം എ എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ സെറ്റില് മൂന്ന് എലമെന്റ്സ് ആണ് ഉള്ളത് വൺ ടു ആൻഡ് ത്രീ നമ്മൾ എഴുതുന്ന റിലേഷനില് വൺ വൺ ടു ത്രീ ത്രീ ഈ മൂന്ന് പേറും ഉണ്ടെങ്കിൽ ആ റിലേഷനെ നമുക്ക് റിഫ്ലക്സീവ് എന്ന് വിളിക്കാം അപ്പൊ വണ്ണിന് വണ്ണിനോട് തന്നെ കണക്ഷൻ വന്നാൽ വൺ വൺ എന്ന് പറയുന്ന പേർ ഉണ്ടാവും ടൂവിന് ടൂവിലേക്ക് തന്നെ കണക്ഷൻ വന്നാൽ ടൂ ടു എന്ന് പറയുന്ന പേരുണ്ടാവും ത്രീക്ക് ത്രീയിനോട് തന്നെ കണക്ഷൻ വന്നാൽ ത്രീ ത്രീ എന്ന് പറയുന്ന പേർ അവിടെ ഉണ്ടാവും സോ ഈ മൂന്ന് പേറും ഏതെങ്കിലും റിലേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ റിലേഷനെ നമുക്ക് റിഫ്ലക്സീവ് റിലേഷൻ എന്ന് വിളിക്കാം ഇപ്പൊ ഇവിടെ എഴുതിയ എ എന്ന് പറയുന്ന സെറ്റില് ഫോർ എന്ന് പറയുന്ന ഒരു എലമെന്റ് കൂടി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കൂ അപ്പോ എഴുതിയിരിക്കുന്ന റിലേഷൻ റിഫ്ലക്സീവ് ആവണമെങ്കിൽ അതിൽ വൺ വൺ എന്ന് പറയുന്ന പേര് വേണം ടു ടു എന്ന് പറയുന്ന പേര് വേണം ത്രീ ത്രീ എന്ന് പറയുന്ന പേര് വേണം ആൻഡ് ഫോർ ഫോർ എന്ന് പറയുന്ന പേറും വേണം ആ നാല് പേറും വന്നാൽ മാത്രമേ എന്തെന്ന് വിളിക്കുള്ളൂ ആ കേസില് റിഫ്ലക്സീവ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാനിവിടെ എഴുതിയിരിക്കുന്ന നാല് റിലേഷനിൽ ഓരോ ഒന്നും റിഫ്ലക്സീവ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഫിസ്റ്റ് റിലേഷൻ ആർ വൺ നമ്മൾ നോക്കേണ്ടത് വൺ വൺ ഉണ്ടോ ടു ടു ഉണ്ടോ ത്രീ ത്രീ ഉണ്ടോ നോക്കൂ ഉണ്ടല്ലോ സോ വിൻ സേ ദാറ്റ് ദിസ് റിലേഷൻ ഈസ് റിഫ്ലക്സീവ് അടുത്ത റിലേഷനിൽ നോക്ക് വൺ വൺ ഉണ്ട് ടു ഉണ്ട് പക്ഷേ എന്തില്ല ത്രീ ത്രീ ഇല്ല അതുകൊണ്ട് ഇതിനെ റിഫ്ലക്സീവ് എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ല ദിലേഷൻ ഈസ് നോട്ട് റിഫ്ലക്സീവ് ആർ ത്രീ അതില് ടു മാത്രമേ ഉള്ളൂ വൺ വണ്ണും ഇല്ല ത്രീ ത്രീ ഇല്ല അതുകൊണ്ട് ഇതും റിഫ്ലക്സീവ് അല്ല ഫോർത്ത് വൺ അവിടെ ഒന്നും ഇല്ല വൺ വണ്ണും ഇല്ല ടു ഇല്ല ത്രീ ത്രീ ഇല്ല അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം റിഫ്ലക്സീവ് അല്ല എന്ന് വിളിക്കാം ഇറ്റ്സ് നോട്ട് റിഫ്ലക്സീവ് ഓൺലി ആർ വൺ ഈസ് റിഫ്ലക്സീവ് ബിക്കോസ് ആർ വൺ കണ്ടെൻസ് നിങ്ങളോട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ജയിക്കുവാണ് ദ റിലേഷൻ ആർ ഫോർ ഈസ് നോട്ട് റിഫ്ലക്സീവ് വൈ അതിന്റെ റീസൺ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത് അതിന്റെ റീസൺ ഇതാണ് വൺ വൺ ടു ത്രീ ത്രീ ഈ മൂന്ന് പേർ എവിടെ ഇല്ല ആർ ഫോറിലില്ല അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അത് എഴുതി കാണിക്കേണ്ടത് വൺ വൺ ഡസ്നോട്ട് ബിലോങ്സ് ടു

ഫോർ ഓൾ എകോമ ബി ബിലോങ്സ് ടു എ സിമട്രിക്കിന്റെ കണ്ടീഷൻ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അല്ലെ എ ബി എന്ന് പറയുന്ന പേർ ആറിൽ ഉണ്ടെങ്കിൽ ബി എ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം ബി എ കൂടി അവിടെ ഉണ്ടെങ്കിൽ ആ റിലേഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം സിമട്രിക് എക്സാമ്പിളിൽ നോക്കാം നോക്കൂ ഇവിടെ ഞാൻ ആർ വൺ എന്ന് പറയുന്ന റിലേഷൻ എടുക്കാം എടുക്കൺ എന്ന് പറയുന്ന റിലേഷനിൽ ഫോർ എലമെന്റ്സ് ആണുള്ളത് വൺ വൺ ടു ത്രീ ത്രീ വൺ ടു ഇതിലെ ഫസ്റ്റ് എലമെന്റ് നോക്കാം ഇതിലെ ഫസ്റ്റ് എലമെന്റ് വൺ വൺ ആണ് വൺ വണ് ഫസ്റ്റ് കമ്പോണന്റ് വൺ ആണ് സെക്കൻഡ് കമ്പോണന്റ് വൺ ആണ് ഞാൻ ഇതിന്റെ ഫസ്റ്റ് കമ്പോണന്റും സെക്കൻഡ് കമ്പോണന്റും തമ്മിൽ അങ്ങ് ഇന്റർ ചേഞ്ച് ചെയ്യുവാണ് അതായത് ഇത് ഇപ്പുറത്ത് വന്നു ഇത് ഇപ്പുറത്ത് വന്നു അപ്പൊ എന്ത് തന്നെയാണ് കിട്ടണേ വൺ വൺ തന്നെയാണ് കിട്ടുന്നത് അതുപോലെ ടു ടു എന്ന് പറയുന്ന പേർ ഇതിന്റെ ഫസ്റ്റും സെക്കൻഡും ഇന്റർചെയ്ഞ്ച് ചെയ്താലും എന്ത് തന്നെയാണ് കിട്ടണേ ടു ടു തന്നെ കിട്ടണേ ഇവിടെ ചെയ്താലും സെയിം ഇത് തന്നെയാണ് കിട്ടുന്നത് ദെൻ വൺ ടു എന്ന് പറയുന്ന പെയറ് ഫസ്റ്റ് കമ്പൗണ്ട് സെക്കൻഡ് കമ്പൗണ്ട് ഇന്റർചെയ്ഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാ വരണേ ടു വൺ എന്നാണ് വരുന്നത് ക്ലിയർ ആണല്ലോ ആർ വൺ എന്ന് പറയുന്ന റിലേഷൻ സിമട്രിക് ആവണമെങ്കിൽ അതിലെ ഓരോ പെയർസും തിരിച്ചിടുമ്പോൾ കിട്ടുന്ന പെയറും ആർ വണ്ണിൽ തന്നെ ഉണ്ടാവണം വൺ വൺ തിരിച്ചിട്ടാൽ വൺ വൺ തന്നെ അത് അവിടെ ഉണ്ട് ടു തിരിച്ചിട്ടാൽ ടു ടു തന്നെ അത് അവിടെ ഉണ്ട് ത്രീ ത്രീ തിരിച്ചിട്ടാൽ ത്രീ ത്രീ തന്നെ അത് അവിടെ ഉണ്ട് വൺ ടു തിരിച്ചിട്ടാൽ എന്താ കിട്ടണേ ടു വൺ അത് ആർ വണ്ണിൽ ഉണ്ടോ ഇല്ല അതുകൊണ്ട് നമുക്ക് ആർ വണ്ണിനെ എന്ത് വിളിക്കാൻ പറ്റില്ല സിമട്രിക് എന്ന് വിളിക്കാൻ പറ്റില്ല തിരിച്ചിടുക എന്ന് പറഞ്ഞാല് ഫസ്റ്റ് കമ്പൗണ്ട് സെക്കൻഡ് കമ്പൗണ്ട് ഇന്റർചേഞ്ച് ചെയ്യുക അതാണ് ഉദ്ദേശിച്ചത് ഇനി ആർ ടു നോക്ക ആർ ടൂല് ആദ്യത്തെ എലമെന്റ് വൺ വൺ തിരിച്ചിട്ടാൽ വൺ വൺ തന്നെ ഉണ്ട് ടു തിരിച്ചിട്ടാൽ ടു ടു തന്നെ അവിടെയുണ്ട് ത്രീ ടു തിരിച്ചിട്ടാൽ ടു ത്രീ ഉണ്ടോ എന്ന് നോക്കൂ അവിടെ ഉണ്ട് ടു അടുത്ത പേര് ടു ത്രീ ആ ടു ത്രീ തിരിച്ചിട്ടാൽ ത്രീ ടു അതുണ്ടോന്ന് നോക്ക് അതും അവിടെ ഉണ്ട് അപ്പൊ എല്ലാ ആർ ടൂവിനെ നമുക്ക് എന്ത് വിളിക്കാം സിമട്രിക് നിങ്ങൾ നോക്കേണ്ടത് ഇതാണ് തന്നിരിക്കുന്ന പെയേഴ്സ് എല്ലാം തിരിച്ചിടുമ്പോൾ തിരിച്ചിടുമ്പോൾ എന്ന് വെച്ചാല് ഫസ്റ്റ് കമ്പൗണ്ട് സെക്കൻഡ് കമ്പൗണ്ട് ഇന്റർചെയ്ഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ തിരിച്ചിടുമ്പോഴുള്ള പെയറും ആ തന്നിരിക്കുന്ന ഉണ്ടോ എന്ന് നോക്കുക അതുണ്ടെങ്കിലാണ് നമുക്ക് ആ റിലേഷൻ എന്തെന്ന് വിളിക്കാൻ പറ്റൂ സിമെട്രിക് എന്ന് വിളിക്കാൻ പറ്റൂ അപ്പൊ അടുത്ത റിലേഷൻ നോക്കിയേ ആ ത്രീ ടു തിരിച്ചിട്ടാൽ ടു ടു ഉണ്ട് ടു വൺ തിരിച്ചിട്ടാൽ എന്താ പറയണേ വൺ ടു അതുണ്ടോ ഇല്ല ീലുണ്ട് ബട്ട് എന്തില്ല തിരിച്ചിടുമ്പോഴുള്ള വൺ ടു ആർ ത്രീയിൽ ഇല്ല അതുകൊണ്ട് ആർ ത്രീ ഇസ് നോട്ട് എ സിമെട്രിക് റിലേഷൻ പക്ഷെ നിങ്ങൾ നോക്കി ടു ത്രീ ടു ത്രീ തിരിച്ചിട്ടാൽ എന്താ കിട്ടണേ ത്രീ ടു ആയി കിട്ടണേ അപ്പൊ ത്രീ ടുവിൽ ഇവിടെ ഈ പേരില് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ ഇവിടെ കണ്ടീഷൻ ഫെയിൽഡ് ആണ് അതുകൊണ്ട് നമുക്ക് പറയാം ആർ ത്രീ എന്ന് പറയുന്ന റിലേഷൻ എന്തല്ല സിമട്രിക് അല്ല ആർ ത്രീ എന്ന് പറയുന്ന റിലേഷൻ സിമട്രിക് അല്ല എന്ന് നമുക്ക് കിട്ടി അതിനുള്ള റീസൺ നമ്മളോട് ചോദിക്കുവാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ റിലേഷൻ സിമട്രിക് ആവാതിരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത് ബിലോങ്സ് ടു ആർ ത്രീ ബട്ട് ടു വൺ ഉണ്ട് ബട്ട് എന്തില്ല അത് തിരിച്ചിടുമ്പോഴുള്ള വൺ ടു നോട്ട് ബിലോങ്സ് ടു ആർ ത്രീ ഇതാണ് ആർ ത്രീ സിമട്രിക് ആവാതിരിക്കാനുള്ള റീസൺ നെക്സ്റ്റ് നമ്മുടെ കണ്ടീഷനാണ് ട്രാൻസിറ്റീവ് ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ നോക്കാം ഇതാണ് ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബിലോങ്സ് ടു ബിസിലോയ്സ് എ സി ബിലോങ്സ് ടു ആർ എ ബി എന്ന് പറയുന്ന പേറും ബി സി എന്ന് പറയുന്ന പേറും ആറിൽ ഉണ്ടെങ്കിൽ എ സി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എ സി കൂടി ഉണ്ടെങ്കിൽ ആ റിലേഷൻ എന്ത് വിളിക്കാം ട്രാൻസിറ്റീവ് എന്ന് വിളിക്കാം എ ബി എന്ന് പറയുന്ന പേറും ഈ പേരുടെ സെക്കൻഡ് കോമ്പോണന്റ് ബി ആ െയ്യുന്ന ബി സി എന്ന് പറയുന്ന പേറും ഇങ്ങനെ രണ്ട് പറ പേറുകൾ ആറിലുണ്ടെങ്കിൽ എന്തുണ്ടോന്ന് ചെക്ക് ചെയ്യണം എ സി എന്ന് പറയുന്ന പേർ അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എ സി കൂടി ആ റിലേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻ എന്തെന്ന് വിളിക്കാം ട്രാൻസിറ്റീവ് അപ്പൊ നമ്മൾ ആർ വണ്ണില് നോക്ക ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് കേട്ടോ ആർ വൺ നോക്കാം ആർ വണ്ണിലെ ഫസ്റ്റ് എലമെന്റ് വൺ വൺ ആണ് ഇതെടുക്കാം ഇതിലെ സെക്കൻഡ് കമ്പൗണ്ട് നോക്കാം വൺ വണ്ണിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ഏതെങ്കിലും പേർ ഇവിടെ ഉണ്ടോ നോക്കാം അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നോക്കുമ്പോ ഇവിടെ ഉണ്ട് വൺ ടു ഉണ്ടല്ലേ അപ്പൊ നമ്മള് വൺ വണ്ണും വൺ ടൂ എടുക്കാം വൺ 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 ടു വൺ ടു എന്നിട്ട് അപ്പൊ ഇതിന്റെ സെക്കൻഡ് കമ്പൗണ്ട് ഇതിന്റെ ഫസ്റ്റ് കമ്പൗണ്ട് സെയിം ആണ് ഇത് രണ്ടും അങ്ങ് കളഞ്ഞേ ബാക്കി വൺ എലമെന്റ് ഏതൊക്കെയാ വൺ ടു അതിനൊന്ന് പേറാക്കിയേ വൺ ടു ഈ പേർ ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഉണ്ട് ഇവിടെ ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഇവിടെ ഉണ്ട് ദാ വൺ ടൂ അപ്പോ ഇതിലും ഇതിലും ട്രാൻസിറ്റീവ് കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോ ശരിയായി ഇനി നിങ്ങൾ വീണ്ടും ഒന്നുകൂടി നോക്കണം വണ്ണിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ വല്ല എലമെന്റ് ഉണ്ടോ ഇല്ല അപ്പൊ നമുക്ക് ആദ്യത്തെ പേരിൽ ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ നെക്സ്റ്റ് പേർ എടുക്കൂ ടുവിന്റെ സെക്കൻഡിന്റെ സെക്കൻഡ് കമ്പോണന്റ് ഏതാ ടു ആ ടുവിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും പേർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം ടൂവിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ടു ഫസ്റ്റ് കമ്പോണന്റ് ആയ ഏതെങ്കിലും പേർ ഉണ്ടോ എന്ന് നോക്കാം ഇല്ല അപ്പൊ ടു ടുവിൽ നമ്മൾ അത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല ട്രാൻസിറ്റീവ് ടു ടുവും ടൂവിൽ സ്റ്റാർട്ട് ചെയ്യണ വേറൊരു പേരും കൂടി ഉണ്ടെങ്കിലേ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇപ്പൊ ഇവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഇതിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആ ഇതിലും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആ അടുത്തത് നമ്മൾ ത്രീ ത്രീ എടുക്കാം ത്രീയിൽ സ്റ്റാർട്ട് ചെയ്യണ വേറെ ഏതെങ്കിലും പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ത്രീയിൽ സ്റ്റാർട്ട് ചെയ്യണ ഏതെങ്കിലും പേരുണ്ടോ ഇല്ല അപ്പൊ ത്രീ ത്രീയിലും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാം ഇപ്പൊ ട്രാൻസിറ്റീവിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ചെക്ക് ചെയ്യാനായിട്ട് എലവെന്റ്സ് ഇല്ലെങ്കിൽ അവിടെ ആ പേരിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് ദെൻ അടുത്തത് നമ്മൾ എടുക്കേണ്ടത് വൺ ടു വൺ ടുവിന്റെ സെക്കൻഡ് കമ്പോണൻ ഏതാണ് ടു ടുവിൽ സ്റ്റാർട്ട് ചെയ്യണ വല്ല ഉണ്ടോ എന്ന് നോക്കാം അതോ അവിടെയുണ്ടല്ലേ ടു അപ്പൊ നമ്മൾ ഏതൊക്കെ എടുക്കണം വൺ ടു ആൻഡ് ടു വൺ ടു പിന്നെ രണ്ടിനെ ഒരേപോലത്തെ രണ്ടെണ്ണം ഞാൻ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പൊ ബാക്കി വന്നത് എന്താ വൺ ടു വൺ ടു എന്ന് പറയുന്ന വേറെ ഉണ്ടോ എന്ന് നോക്കിയാൽ ആർ വണ്ണില് ഉണ്ട് ഇതാ ഉണ്ട് അപ്പോ അതിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു ഇനി ടുവിൽ സ്റ്റാർട്ട് ചെയ്യണ വേറെ ഒന്നും ഇല്ല അപ്പൊ ഈ നാലെണ്ണത്തിലും ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ആർ വൺ ഇസ് ട്രാൻസിറ്റീവ് റിലേഷൻ ഇനി നമുക്ക് ആർ ടൂ നോക്കാം കേട്ടോ ശ്രദ്ധിച്ചിരിക്കണം ആദ്യത്തെ പേരെടുത്തു വൺ വൺ അതിന്റെ സെക്കൻഡ് കമ്പോണന്റ് വൺ ആണ് വണ്ണിൽ തുടങ്ങുന്ന ഏതെങ്കിലും പേർ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം വണ്ണിൽ തുടങ്ങുന്ന പെയർസ് ഒന്നുമില്ല അതുകൊണ്ട് ഇതില് ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് നെക്സ്റ്റ് നമ്മൾ ടു എടുത്തു ടു എന്ന് പറയുന്ന പേറിന്റെ സെക്കൻഡ് കമ്പോണു ടു ടൂവിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേർ വേറെ ഉണ്ടോ എന്ന് നോക്കി ഉണ്ട് ടു ത്രീ ഉണ്ട് അപ്പൊ നമ്മൾ അത് രീതി കളഞ്ഞു ബാക്കി വന്നത് ടു ത്രീ ടു ത്രീ എന്ന് പറയുന്ന പേർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു ഉണ്ട് സോ ഇതിലും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ടൂ സ്റ്റാർട്ട് ചെയ്യുന്ന എലമെന്റ് ഒന്നുമില്ല അപ്പൊ ചെക്ക് ചെയ്യണ്ട അടുത്തത് ത്രീ ടു ത്രീ ടു സെക്കൻഡ് കമ്പോണന്റ് ടു ആണ് ടു സ്റ്റാർട്ട് ചെയ്യുന്ന പേർ ഉണ്ടോ എന്ന് നോക്കി ടുവിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേർ ഇതാ ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ അത് രണ്ടും എടുത്തു പോലെയുള്ള രണ്ടെണ്ണം അതായത് നമ്മൾ ഒരേപോലെ ആക്കി ആക്കിയെടുത്ത രണ്ടെണ്ണം ഇത് രണ്ടും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാ ബാക്കി വന്നത് എന്താ ത്രീ ത്രീ ഈ പേർ ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാ ഉണ്ടോ ഇല്ല ഇത് രണ്ടും ഞാൻ എടുത്തപ്പോ ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ ഫെയിൽ വന്നു അതുകൊണ്ട് നമ്മൾ പറയും ഈ റിലേഷൻ ഈസ് നോട്ട് ട്രാൻസിറ്റീവ് അത് ട്രാൻസിറ്റീവ് അല്ല അപ്പൊ എവിടെയെങ്കിലും ഒരിടത്ത് ആയാൽ മതി ആ റിലേഷനെ നമുക്ക് ട്രാൻസിറ്റീവ് ആക്കാൻ പറ്റില്ല ഇനി അടുത്തത് നോക്ക ആർ ത്രീ ആദ്യത്തത് ടു സ്റ്റാർട്ട് ചെയ്യുന്ന പേര് തൊട്ടടുത്ത് കിടക്കുന്നുണ്ട് ടു വൺ രണ്ടിന്റെ ഒരേ പോലെത്തം കളഞ്ഞു കഴിഞ്ഞാ ബാക്കി വന്നത് എന്താ എഴുതി വന്നത് ടു വൺ ഉണ്ടോ നോക്കി നമ്മൾ എടുത്തത് തന്നെ ആവാട്ടോ അതിന്റെ പ്രശ്നമൊന്നുമില്ല ടു വൺ ഉണ്ടോ നോക്കി ഉണ്ട് അപ്പോ അതിൽ സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈഡു സാറ്റിസ്ഫൈ ചെയ്തു ഇനി ടു സ്റ്റാർട്ട് ചെയ്യണത് ആ വീഡിയോ ഉണ്ട് ടു കട്ട് ചെയ്ത് കളഞ്ഞു ബാക്കി വന്നത് ടു ത്രീ ഉണ്ടോ നോക്കി ഇതാ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞു അവിടെയും സാറ്റിസ്ഫൈഡ് ആണ് ഇനി ടു സ്റ്റാർട്ട് ചെയ്യണത് ഒന്നുമില്ല അപ്പൊ അടുത്ത പേരെടുത്തു ടു വൺ വണ്ണിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേരുണ്ടോ എന്ന് നോക്കി വണ്ണിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേരൊന്നും ഇല്ല അപ്പൊ അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യണ്ട അടുത്തത് ടു ത്രീ ത്രീയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേരുണ്ടോ എന്ന് നോക്കി ഇവിടെ ഉണ്ട് ത്രീയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേര് അത് രണ്ടും എടുത്തു ഫസ്റ്റും സോറി ഇതിന്റെ സെക്കൻഡ് ഇതിന്റെ ഫസ്റ്റും കട്ട് ചെയ്താൽ ബാക്കി വന്നത് ടു ടു ഉണ്ടോ എന്ന് നോക്കാം ഇവിടെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇവിടെ ഉണ്ട് അപ്പൊ ഇത് രണ്ടും എടുത്തപ്പോഴും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് ഇനി ത്രീയിൽ സ്റ്റാർട്ട് ചെയ്യണത് വേറെ ഇല്ലല്ലോ അപ്പൊ അവിടെ ചെക്ക് കഴിഞ്ഞു ഇനി അടുത്ത് ത്രീ ടു എടുക്കാം ത്രീ ടു സെക്കൻഡ് കമ്പോണന്റ് ടു ആണ് ടുവിൽ സ്റ്റാർട്ട് ചെയ്യണത് എടുക്കണം നമുക്ക് അപ്പൊ ഞാൻ ത്രീ ടു എടുത്തു ടു ഇത് രണ്ടും കട്ട് ചെയ്ത ബാക്കി വന്നത് ത്രീ ടു ഉണ്ടോ എന്ന് നോക്കി ഉണ്ട് അപ്പൊ ഇനി അടുത്തത് എടുക്കണം ത്രീ ടു വണ് എടുക്കണം ഞാൻ ടു വൺ കട്ട് ചെയ്തു ബാക്കി വന്നത് ഉണ്ടോന്ന് നോക്ക് ഇല്ല അപ്പൊ അല്ല ഇറ്റ് നോട്ട് ട്രാൻസിറ്റീവ് നെക്സ്റ്റ് ആർ ഫോർ ആർ ആദ്യത്തെ പേര് വൺ ടു സെക്കൻഡ് കമ്പോണന്റ് ടൂ ആണ് ടൂല് സ്റ്റാർട്ട് ചെയ്യുന്ന പേരുണ്ടോ ഇല്ല അപ്പൊ ഇവിടെ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ത്രീ ടു സെക്കൻഡ് കമൗണ്ട് ടു റ്റൂല് സ്റ്റാർട്ട് ചെയ്യുന്ന പേരുണ്ടോ ഇല്ല അപ്പൊ ഇവിടെയും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് എലമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ റിലേഷനെ എന്തായിട്ട് എടുക്കും ട്രാൻസിറ്റീവ് റിലേഷനായിട്ട് എടുക്കും അത് ട്രാൻസിറ്റീവ് അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇത്രവും മനസ്സിലായോ നിങ്ങക്ക് പ്രോബ്ലം ചെയ്യുമ്പോ ഒന്നുകൂടി ക്ലിയർ ആകുട്ടോ റിലേഷനെ റിഫ്ലക്സീവ് എന്ന് വിളിക്കണമെങ്കിൽ എ എന്ന് പറയുന്ന ഒരു പേർ ആ റിലേഷൻ എ എന്ന് പറയുന്ന പേരല്ല അപ്പോൾ ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആ കണ്ടീഷനാണ് ഈ കണ്ടീഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എ എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും അതിനോട് തന്നെ റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എങ്കിൽ ആ റിലേഷനെ നമുക്ക് റിഫ്ലക്സീവ് റിലേഷൻ എന്ന് വിളിക്കാം അടുത്തത് സിമെട്രിക് എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു എ തന്നിരിക്കുന്ന റിലേഷനിൽ എയും ബിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് എങ്കിൽ നേരെ തിരിച്ച് ബിയും എ യും തമ്മിൽ ആ റിലേഷൻ തന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കാം തിരിച്ചും റിലേഷൻ ഉണ്ടെങ്കിൽ ആ റിലേഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം സിമെട്രിക് ഇപ്പൊ ബ്രദേഴ്സ് തമ്മിലുള്ള റിലേഷനാ പറയണേന്ന് വിചാരിക്കും എയും എയും ബിയും ബ്രദേശിക്കും അപ്പൊ ഞാൻ പറയുവാണ് എ ഇസ് ദ ബ്രദർ ഓഫ് ബി തിരിച്ച് നമുക്ക് പറയാൻ പറ്റൂലെ ബി ഈസ് ദ ബ്രദർ ഓഫ് എ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും പറയാൻ പറ്റുമെങ്കിൽ ആ റിലേഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം സിമട്രിക് എന്ന് വിളിക്കാം നെക്സ്റ്റ് ട്രാൻസിറ്റി എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ ഇംപ്ലോയ്സ് എ സി ബിലോങ്സ് ടു ആർ ഇതാണ് ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ അതായത് എ ബി ബിയു ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു ബി സി സിയു ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എ യും സിയും തമ്മിൽ റിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എ യും സിയും തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് വിളിക്കാം അപ്പൊ മൂന്ന് സിസ്റ്റേഴ്സ് എയും ബിയും സിയും സിസ്റ്റേഴ്സ് ആണെന്ന് വിചാരിക്കേ എ ഇസ് ദ സിസ്റ്റർ ഓഫ് ബി ബി ബിസ് ദ സിസ്റ്റർ ഓഫ് സി അപ്പൊ നമുക്ക് ഉറപ്പല്ലേ ഏ ആറുടെ സിസ്റ്ററായിരിക്കും സിയുടെ സിസ്റ്റർ ആയിരിക്കും നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഈക്വാലൻസ് റിലേഷൻ ഇപ്പൊ നമ്മൾ ഒരു റിലേഷനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെ ഒരു അതിനകത്തിരിക്കുന്ന എലമെന്റ്സിന്റെ ക്യാരക്ടർ വെച്ചിട്ട് റിഫ്ലക്സീവ് എന്നും സിമെട്രിക് എന്നും ട്രാൻസിറ്റീവ് എന്നും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു ഈ മൂന്ന് കണ്ടീഷനും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻസിനെ വിളിക്കുന്ന പേരാണ് ഇക്വാലൻസ് റിലേഷൻ അത്രേ ഉള്ളൂ സിമെട്രിക് എന്ന് പറയുന്ന കണ്ടീഷനും റിഫ്ലെക്സീവ് എന്ന് പറയുന്ന കണ്ടീഷനും ട്രാൻസിറ്റീവ് എന്ന് പറയുന്ന കണ്ടീഷനും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിലേഷനെ വിളിക്കുന്ന പേരാണ് ഈക്യുബാലൻസ് റിലേഷൻ ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമായിരിക്കുന്നു ഇന്ന് പഠിച്ച ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്